അഞ്ച് ജി സി സി രാജ്യങ്ങളിലെ നേറ്റീവ് ബോൾ അസോസിയേഷനുകൾ സംയുക്തമായി ബഹ്റിനിൽ ആദ്യമായി ടൂർണമെന്റ് ഒരുക്കുന്നു. ഗൾഫ് കേരള നേറ്റീവ് ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജി സി സി രാജ്യങ്ങളായ ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, യു എ ഇ എന്നിവിടങ്ങളിലെ നാടൻ പന്തുകളി സംഘടനകളെ അണിനിരത്തി ബഹ്റിനിൽ വെച്ച് ആദ്യമായാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ തനത് കായിക വിനോദമായ നാടൻ പന്തുകളി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഐമാക് ബി എം സി ഇവന്റ് മാനേജറായി നടത്തുന്ന ഹർഷാരവം 2023 എന്ന കായിക മാമാങ്കത്തിന് അഞ്ച് രാജ്യങ്ങളിൽ നിന്നായി 9 ടീമുകളാണ് അണിനിരക്കുക. ഏപ്രിൽ 21, 22, 23 തീയതികളിൽ നടക്കുന്ന ഈ കായിക മത്സരത്തിലേക്ക് എല്ലാ നാടൻ പന്തുകളി പ്രേമികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് ബഹ്റിനിലെ നാടൻ പന്തുകളി സംഘടനകളായ ബി കെ എൻ ബി എഫും കെ എൻ ബി എയും ചേർന്ന് നടത്തിയ യോഗത്തിൽ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ജാഫർ മദരിയും ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്തും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ ജാഫർ മദരി, ഫ്രാൻസിസ് കൈതാരത്ത്, കെ എൻ ബി എ പ്രസിഡന്റ് ഷോൺ പുന്നൂസ് മാത്യു എന്നിവർ സംസാരിച്ചു. ഹർഷാരവൻ 2023 കേരളത്തിലെ കോട്ടയം ജില്ലയിലെ തനതായ നാടൻ പന്തുകളി ജി സി സി ടൂർണമെന്റ് ജി കെ എൻ ബി യുടെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ വെച്ച് ഏപ്രിൽ 21, 22, 23 തീയതികളിൽ ബഹ്റൈനിലെ രണ്ട് സംഘടനകൾ ആയ കെ എൻ ബി എയും ബി കെ എൻ ബി എഫിന്റെയും നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. വലിയ സന്തോഷത്തിന്റെ ദിവസമാണിന്ന്. കാരണം ബഹ്റൈനിലെ അല്ലെങ്കിൽ പവിഴദ്വീപിലെ കായിക രംഗം ഉണരുകയാണ്. കോട്ടയം ജില്ലക്കാരായ നാടൻ പന്തുകളി രണ്ട് കൂട്ടായ്മകൾ ചേർന്നുകൊണ്ട് ജി സി സി അഞ്ച് രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാടൻ പന്തുകളി ജി സി സി ടൂർണമെന്റ് ഈ വരുന്ന ഈദുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 21, 22, 23 തീയതികളിൽ ഇന്ത്യൻ സ്കൂളിന്റെ റിഫ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഹർഷാരവം 2023 എന്ന പേരിൽ നടത്തപ്പെടുന്ന ജി സി സി ടൂർണമെന്റ് അതിന്റെ ഇവന്റ് മാനേജർ ആവാൻ കഴിഞ്ഞതിൽ ഐമാക് ബഹ്റൈൻ മീഡിയ സിറ്റിക്കും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് കൂട്ടായ്മകളും വളരെ സജീവമായിട്ട് കായിക രംഗത്ത് നിലനിൽക്കുന്ന സംഘടനകളാണ്. അവര് ജി സി സിയെ കോർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന കായിക മാമാങ്കത്തിന് ബഹ്റൈൻ മീഡിയ സിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും വിജയാശംസകളും ഭാവങ്ങളും നേരുന്നു. നന്ദി. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ത്യൻ സ്കൂള് നമുക്ക് വേണ്ടി തന്ന വൈസ് ചെയർമാൻ ജാഫർ മദനി സാറ് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. യോഗത്തിൽ ടൂർണമെന്റിന്റെ വൻവിജയത്തിനായി രഞ്ജിത് കുരുവിള, ഷോൺ പുന്നൂസ് മാത്യു, മോബി കുര്യാക്കോസ്, റോബിൻ എബ്രഹാം, സാജൻ, മനോജ് കോറ എന്നിവരെ സംഘാടക സമിതി കൺവീനർമാരായും തെരഞ്ഞെടുത്തു. BMC Sport News.